ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന താരമാണ് പാർവതി. ഇപ്പോൾ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും മലയാളികളുടെ പ്രിയ നടിയുടെ കൂട്ടത്തിൽ ആദ്യ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പാർവതി ആയിരിക്കും. സംവിധായകൻ ബാലചന്ദ്ര മേനോനാണ് മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1986 പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെയായിരുന്നു ആദ്യ ചിത്രം. പിന്നീട് തന്റെ അഭിനയ മികവ് കൊണ്ട് നിരവധി കഥാപാത്രങ്ങൾ പാർവതി മികവുറ്റതാക്കി. നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാനും പാർവതിക്ക് കഴിഞ്ഞു. 90s മലയാള സിനിമയിൽ സജീവമായിരുന്ന പ്രഗത്ഭരായ സംവിധായകർക്കൊപ്പമെല്ലാം പാർവതി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഹിറ്റ് നായകന്മാരുടെ എല്ലാം നായികയുമായി. അതിനിടെ നടൻ ജയറാമുമായി പ്രണയത്തിലായ പാർവതി നടനെ വിവാഹം കഴിച്ചതോടെ സിനിമ വിടുകയായിരുന്നു. 1993 പുറത്തിറങ്ങിയ ചെങ്കോലാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ ഒടുവിലത്തെ ചിത്രം. അതിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പാർവതിക്കൊപ്പം ഉണ്ടായിരുന്നവരും ശേഷം വന്നവരുമായ പലരും ഇടവേള അവസാനിപ്പിച്ച സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു. എന്നാൽ പാർവതിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. ജയറാം മകൻ കാളിദാസ് എന്നിവർക്ക് മുന്നിലും പാർവതിയുടെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എത്താറുണ്ട്. ഇപ്പോഴത്തെ പാർവതി സിനിമയിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യം ഒരിക്കൽ കൂടി മകൻ കാളിദാസ് ജയറാമിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ ചിത്രമായ രജനിയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് താരപുത്രനോട് ഈ ചോദ്യം ആവർത്തിച്ചത്. അമ്മയോട് അഭിനയിക്കണമെന്ന് പറയാറുണ്ടെന്നും നല്ലൊരു സിനിമ വന്നാൽ അമ്മ ചെയ്യുമെന്നും അമ്മയുടെ കൂടെ സിനിമ ചെയ്യാൻ തനിക്കും ആഗ്രഹമുണ്ടെന്നും കാളിദാസ് വ്യക്തമാക്കി. അമ്മയോട് അഭിനയിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ലൊരു സിനിമ വന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം നമ്മുടെ കൂടെ തന്നെ വീട്ടിലിരിക്കുക, ചില്ലി ചെയ്യുക, അതൊക്കെയാണ്. ഞാനും കാത്തിരിക്കുകയാണ് അമ്മ സിനിമയിൽ തിരിച്ചു വരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മയുടെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്ന്. എപ്പോഴെങ്കിലും നടക്കും എന്നായിരുന്നു കാളിദാസിന്റെ വാക്ക്. അതേസമയം കാളിദാസിന്റെ സഹോദരി മാളവികയുടെ സിനിമാ പ്രവേശനത്തെ കുറിച്ചുള്ള ചർച്ചകളും കഴിഞ്ഞ കുറെ കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന ഒന്നാണ്. അടുത്തിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ സഹോദരി സിനിമയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് കാളിദാസ് മറുപടി നൽകിയിരുന്നു. ആ വാക്കുകളും വൈറലാവുകയാണ്. ചക്കി സിനിമയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. വെറുതെ ഒന്നും ആർക്കും സിനിമയിലേക്ക് വരാൻ കഴിയില്ലല്ലോ. ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ അതിൻ്റെതായ എഫേർട്ട് ഇടണം. വെറുതെ കളിയല്ല സിനിമ. ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനോടുള്ള ഒരു ഡെഡിക്കേഷനും പാഷനും ഒക്കെ ഉണ്ടെങ്കിൽ ചക്കിയും തീർച്ചയായും വരുമെന്നാണ് കാളിദാസ് പറഞ്ഞത്. അച്ഛനൊപ്പം സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും കാളിദാസ് ജയറാം പറഞ്ഞിരുന്നു. അതിനിടെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കാളിദാസ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസമാണ് കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത്. കാമുകി തരുണിയെയാണ് നടൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് താരപുത്രൻ തന്റെ പ്രണയം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. അടുത്ത വർഷമായിരിക്കും വിവാഹം. താൻ അധികം സംസാരിക്കാത്ത ആളും തരുണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ്. അപ്പോൾ അത് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ കാളിദാസ് വ്യക്തമാക്കിയത്. വീട്ടിൽ പ്രണയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ അവർ സംശയം തോന്നി കണ്ടുപിടിക്കുകയായിരുന്നു. സിനിമയിൽ നായകനായി അഭിനയിച്ചതിന് ശേഷമാണ് കാളിദാസ് ജയറാം തരുണിയെ പരിചയപ്പെടുന്നത്. 2021 ലിവാ മിസ് ദിവ റണ്ണറപ്പറാണ് തരുണി. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരി കൂടിയായ തരുണിയും കാളിദാസും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇഷ്ടത്തിലാവുകയായിരുന്നു. തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് താരകുടുംബം വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇടയ്ക്ക് കാളിദാസും തരുണിയും ദുബായിലേക്ക് യാത്ര പോയതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു. അന്ന് മുതൽ വിവാഹം എന്നതാണ് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ. നിശ്ചയം കഴിഞ്ഞെങ്കിലും വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ആദ്യം സിനിമ പുറത്തിറങ്ങട്ടെ, അതിനുശേഷമായിരിക്കും വിവാഹകാര്യം എന്നാണ് അടുത്തിടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി കാളിദാസ് പറഞ്ഞത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.